ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വന്തം പൗരന്മാരായ മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതിലുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ. അബദ്ധവശാൽ സംഭവിച്ചതായതുകൊണ്ട് ബന്ധികളെ വധിച്ച സൈനികർക്കെതിരെ തൽക്കാലം നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ആക്രമണം നടത്തുന്ന സമയം ഹീബ്രു ഭാഷയിൽ ബന്ധികൾ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നതായും അത് തങ്ങളെ കുടുക്കാനുള്ള ഹമാസിന്റെ യുദ്ധവഞ്ചനയാണെന്ന് കരുതി സൈനികർ ആക്രമണം തുടരുകയായിരുന്നുവെന്നും IDF കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. ബന്ദികളുണ്ടായിരുന്ന കെട്ടിടത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്ന് സൈനികർ കരുതി. സൈന്യം കെട്ടിടം വളഞ്ഞപ്പോൾ പുറത്തേക്കോടി രക്ഷപ്പെടാൻ ശ്രമിച്ച 5 ഹമാസുകാരെ സൈനികർ കൊലപ്പെടുത്തി. ബന്ദികളും ഇവരുടെ കൂട്ടത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതാകാമെന്ന് സൈന്യം അതുകൊണ്ടാണ് സൈന്യം അവരെ വെടിവെച്ചതാകാമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബന്ദികൾ കൊല്ലപ്പെട്ടതിന് ഒരു ദിവസം മുമ്പ് ഇവരെ പാർപ്പിച്ച കെട്ടിടത്തിന് സമീപത്ത് നിന്ന് ബന്ദികളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നതായി അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. December 13 വടക്കൻ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി പൗരന്മാരായ യോദം ഹൈം 28, സമർ തലാൽക്ക 22, അലോൺ ഷംരിസ് 26 എന്നിവർ കൊല്ലപ്പെടുന്നത് സഹിക്കാനാവാത്ത ദുരന്തമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ബന്ദികൾ സ്വന്തം സൈനികരാൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേലിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. എന്നാൽ ഇതേ സമയം ഹമാസിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളെ തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഈജിപ്റ്റ് നിർദ്ദേശിച്ചതായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പുറത്തു വന്നതിന് പിന്നാലെ നെതന്യാഹുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഏത് മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വെച്ചാലും ഏത് മാധ്യമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചാലും മാധ്യമങ്ങൾ എഴുതിയാലും ശരി, യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഞങ്ങൾ നിർത്തിയിട്ടില്ലെന്നും ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നും പോരാട്ടം അവസാനിപ്പിക്കാൻ സമയമെടുക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കുക, ഘട്ടം ഘട്ടമായി ബന്ദികളെ വിട്ടയക്കൽ, ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണം എന്നീ നിർദ്ദേശങ്ങൾ ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചു എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. യുദ്ധം തുടരുന്നതിൽ നിന്ന് ഇസ്രായേലിനെ US തടയുന്നു എന്ന വാർത്തകളും നെതന്യാഹു നേരത്തെ തള്ളിയിരുന്നു. പരമാധികാരമുള്ള രാജ്യമാണ് ഇസ്രായേലെന്നും ഗാസയിൽ തുടരുന്ന യുദ്ധത്തിൽ US ഭാഗത്തുനിന്ന് യാതൊരു സമ്മർദ്ദവും ഇല്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. താൻ US പ്രസിഡന്റ് ജോ ബൈഡനോട് സംസാരിച്ചെന്നും വിജയത്തിലെത്തുന്നതുവരെ ഇസ്രായേൽ യുദ്ധം തുടരുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചതായും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 20674 പേർ കൊല്ലപ്പെടുകയും 54536 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 250 ഫലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടെന്നും 500 പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടു. യുദ്ധം ഉടനെയൊന്നും അവസാനിക്കില്ല എന്ന് വ്യക്തമാക്കിയ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങോട്ട് ആവശ്യപ്പെട്ടത് ബന്ദികളുടെ കൈമാറ്റത്തെ കുറിച്ചാണ്. കാരണം ഈ തടവിലാക്കപ്പെട്ട ബന്ദികൾ, ഇവരുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ നല്ല പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയും ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്തണം, അവർക്ക് തിരികെ ലഭിക്കണം. ബന്ദികൾക്കാണെങ്കിലോ അവരുടെ നാട്ടിലേക്ക് സ്വസ്ഥമായി തിരിച്ചെത്തണം. ഈ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇസ്രായേലിൽ നെതന്യാഹു. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ബന്ദികളെ വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നു. മറുഭാഗത്ത് ഇസ്രായേൽ തന്നെ പറയുന്നത് യുദ്ധം അവസാനിച്ചിട്ടില്ല, ഞങ്ങളുടനെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുമാണ്. എന്നാൽ ഹമാസ് പറയുന്നു, നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാതെ ബന്ദികളെ കുറിച്ച് സംസാരിക്കണ്ട, ഞങ്ങൾ ബന്ദികളെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറല്ല. കാരണം ആദ്യം യുദ്ധം അവസാനിപ്പിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചു.
ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇനിയും അറുതിയായില്ല. ഖത്തർ സമർപ്പിച്ച ബന്ദി കൈമാറ്റ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ഇസ്രായേൽ അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. യുദ്ധം നിർത്താതെ ഇതേക്കുറിച്ച് ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് ഹമാസ്. ഇതോടെ അടുത്തുള്ള സമാധാന മേഖലയിൽ ഉണ്ടാകില്ലെന്നത് ഉറപ്പാണ്. യുദ്ധത്തിന്റെ അടുത്തഘട്ടം സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ആക്രമണം ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. ലെബനനിലേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നത്. ഇന്നലെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 200 പേർ കൊല്ലപ്പെട്ടു. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജെറുസലേമിൽ വൻ പ്രതിഷേധമുണ്ടായി. ഇസ്രായേലിന് വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ രംഗത്തെത്തി. ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ച നടക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ് ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു. ഖത്തർ സമർപ്പിച്ച നിർദ്ദേശം രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നേരത്തെയുള്ള നിലപാട് യാതൊരു മാറ്റവുമില്ലെന്ന് ഹമാസ് നേതാക്കൾ പ്രതികരിച്ചു. ആക്രമണം പൂർണ്ണമായി നിർത്താതെ, അതായത് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അവരുടെ ബന്ധികളെ വിട്ടുകിട്ടണമെന്നാണ്. നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കും. അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്താതെ അവനെയും അവസാനിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബന്ദികളെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഹമാസും തിരിച്ച് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നു. വെടി നിർത്താതെ, യുദ്ധം അവസാനിപ്പിക്കാതെ ബന്ദികളെ കുറിച്ച് ചർച്ചയില്ല. ബന്ദി കൈമാറ്റം ഉണ്ടാകില്ലെന്ന് അൽഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു. മധ്യസ്ഥ രാജ്യം എന്ന നിലയ്ക്ക് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ നിർണായക റോളാണ് നിർവഹിക്കുന്നതെന്ന് US പ്രത്യേക ദൂതൻ റോജൻ കാസ്റ്റൻസ് അറിയിച്ചു. ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം വ്യാപകമായതോടെ നെതന്യാഹു കൂടുതൽ സമ്മർദ്ദത്തിലായി. 3 ബന്ദികളെ വെടിവെച്ച് കൊല്ലാനിടയായത് ഗുരുതര വീഴ്ചയാണെന്ന് സംബന്ധിക്കുന്ന ഇസ്രായേൽ സൈനിക റിപ്പോർട്ട് പുറത്തുവന്നു. കടുത്ത മാനസിക സമ്മർദ്ദമാണ് വെടിവെപ്പിന് പിന്നിലെന്ന സൈനികവാദം പക്ഷേ ജനങ്ങൾ തള്ളുകയാണ്. ഇസ്രായേലിന്റെ 3 ഹെലികോപ്റ്ററുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി അൽഖസാം ബ്രിഗേഡ് അറിയിച്ചു. 3 സൈനിക യുദ്ധം നിർത്തണം എന്ന് ഹമാസ് ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേലിനെതിരെ ഹമാസും അതുപോലെ അൽഖസാം ബ്രിഗേഡും കൊണ്ടുകൂടെ ഹൂദികൾ, ഹിസ്ബുല്ല, ഐസിസ് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ കൂടുതൽ പ്രകോപിതരാകുകയും യുദ്ധം നിർത്തില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. കൊല്ലപ്പെട്ടതായി 49 പേർക്ക് പരിക്കേറ്റതായി സൈന്യം അറിയിച്ചു. ഹമാസിൽ നിന്ന് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയരാത്ത സാഹചര്യം ഉണ്ടാകണമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ അറിയിച്ചതായി പെന്റഗൺ വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ 3 കർമ്മ പദ്ധതി മുന്നോട്ട് വെച്ചതായി ഈജിപ്ത് അറിയിച്ചിട്ടുണ്ട്. ഇരു കൂട്ടുകാരെ പരിഗണനയ്ക്കായി പദ്ധതി സമർപ്പിച്ചതായി മറുപടി കാക്കുകയാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് മേധാവി ദിയ റെസ്വാൻ അറിയിച്ചതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗസയിലെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം ഉൾപ്പെടെ വിവിധ ഘട്ട വെടിനിർത്തലാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ചർച്ചകൾക്ക് ശേഷം മാത്രമേ പുറത്തുവിടൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗസയിൽ ഇസ്രായേൽ സേന കനത്ത ആക്രമണം തുടരുകയാണ്. നുസൈറ ബുറൈജ് മഗസി പ്രദേശത്താണ് രൂക്ഷ പോരാട്ടം നടക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നുണ്ട്. അതിനിടെ വടക്കൻ മധ്യ തെക്കൻ ഗസകളിൽ ആക്രമണം രൂക്ഷമായി. മഗസി ഉൾപ്പെടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ്. ഗസയിൽ മരണം 21,320 ആയി. പരിക്കേറ്റവരുടെ എണ്ണം 55,603 എത്തി. ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ വടക്കൻ ഗസയിൽ ആയിരങ്ങൾ നരകുകയാണ്. ഗസയിൽ മൊത്തം മരണം 21,320 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹമാസിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് വെസ്റ്റ് ബാങ്കിലെ മണി എക്സ്ചേഞ്ച് കടകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച 2 ഓഫീസർമാരും സൈനികരും കൊല്ലപ്പെട്ടതോടെ ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചത് മുതൽ മരിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം 501 കരയുദ്ധം ആരംഭിച്ചത് മുതൽ 173 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒന്ന് ആലോചിച്ചു നോക്കുക, ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കയറി 1,400 പേരെ നിഷ്കരുണം കൊല ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 68, 69, 70 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 21,000 ഗാസക്കാരെ ഹമാസുകാരെ കൊന്നൊടുക്കിയിട്ടും ജൂതപ്പക അവസാനിക്കുന്നില്ല. ഇപ്പൊ 21,000 ആളുകളെ ഗാസയിൽ അങ്ങോട്ട് കയറി ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിന് നഷ്ടം വന്നത് 500+ ആളുകളുടേതാണ്. അപ്പോൾ ഹമാസിനറിയാം ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ കിട്ടുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, നമ്മളെ കൊണ്ട് താങ്ങാനാകില്ലെന്ന്. എന്നാലും ഇങ്ങനെ ചെയ്യാൻ ഹമാസിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഇറാനാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളയെയും ഹൂദികളെയും ഇറക്കി കളിക്കുന്ന ഇറാനെതിരെ 20 ലോകരാജ്യങ്ങളാണ് ഒരു സഖ്യസേന രൂപീകരിച്ചിരിക്കുന്നത്. കാരണം ഇത് ലോക സമാധാനം നശിപ്പിക്കുന്ന പണിയാണ് ഇറാൻ എടുക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നിൽ നിന്ന് നയിക്കുകയും മുന്നിൽ നിന്ന് ഞങ്ങൾ ഹൂദികളുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഇരുമുഖ നയം ലോകരാജ്യങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട്, അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെ യുദ്ധകാഹളം മുഴക്കുകയാണ് 20 രാജ്യങ്ങളുടെ സഖ്യസേനകൾ. കാരണം അവരാണ് പിന്നിൽ നിന്ന് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകയുദ്ധം അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നതും ഇത് ലോകരാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നതും. നന്ദി.